നമസ്കാരം ഇവർക്കും ഡെയിലി ന്യൂസ് ആൻഡ് സ്വാതന്ത്ര്യം നമുക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കൽസ് ആണ് ഇന്നത്തെ ഹിന്ദുന്യൂസ് പേർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് അഞ്ച് ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾസ് ആണുള്ളത് അതേപോലെ ഈ അഞ്ച് ഇമ്പോർട്ടൻ ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ശേഷം എല്ലാ ദിവസം നമ്മൾ പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ നിന്നുള്ള ഫിലിംസ് ബേസ്റ്റ് എംസിക്കും കൂടെ സോൾവ് ചെയ്തായിരിക്കും ഈ സെഷൻ നമ്മൾ വൈഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ അഞ്ച് ടോപിക്കും ജസ്റ്റ് ഒരു ഓവർവ്യൂ പോലെ നമുക്ക് നോക്കാം സോ ഇന ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ രണ്ട് ടോപ്പിക്സും ഒരു സെയിം ലെവൽ സബ്ജക്റ്റിനെ തന്നെയാണ് ഡീൽ ചെയ്യുന്നത് അതായത് ആന്ധ്രാപ്രദേശിൻ്റെ ബൈ ബൈഫക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ രണ്ട് ടോപ്പിക്കും ശരിക്കും പറഞ്ഞാൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത് ആന്ധ്രാപ്രദേശിനെ ഈ പറഞ്ഞ പോലെ ബൈഫക്രിയറ്റി അതായത് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റിന് േറ്റ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റും അതേപോലെ തന്നെ തെലങ്കാന സ്റ്റേറ്റും രൂപീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി നടന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ബൈഫോക്കേഷന്റെ ഒരു ടെൻത്ത് ആനിവേഴ്സറി ആണ് ബേസിക്കലി ബേസിക്കലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ വാർത്തയിൽ ഒരു പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ശരിക്കും പറഞ്ഞാൽ ഇത്ര നാളും ഹൈദരാബാദ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ് ക്യാപ്പിൽ രണ്ട് സംസ്ഥാനങ്ങളിലോട്ട് ചേർന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ് ക്യാപ്പിലായിരുന്നു അതായത് തെലങ്കാനയുടെയും ആന്ധ്രാപ്രദേശിന്റെ സ്റ്റേറ്റ് ക്യാപ്പിലായിരുന്നു ഇത്ര നാളും കഴിഞ്ഞാൽ ഹൈദരാബാദ് പക്ഷേ ഹൈദരാബാദ് സിറ്റുവേറ്റ് ചെയ്യുന്ന ഞാൻ മാപ്പ് കാണിച്ചു തരാം കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും ഹൈദരാബാദ് സിറ്റുവേറ്റ് ചെയ്യുന്ന പ്രസന്റ് സ്റ്റേറ്റ് തെലങ്കാനയിലാണ് ഹൈദരാബാദ് ഉള്ളത് അപ്പൊ ഈ ഒരു രണ്ടായിരത്തി പതിനാലിലെ ആ ഒരു ബൈഫോക്കേഷൻ സമയത്ത് ഒരു ആക്ടിന്റെ ഒക്കെ ആക്റ്റൊക്കെ രൂപീകരിച്ചിട്ടാണ് ഈ ഒരു ബൈഫോക്കേഷൻ നടക്കുന്നത് ആ ഒരു ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ ആ ഒരു ആക്ടിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെലങ്കാനയുടെയും അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശിന്റെയും ഒരു കമ്പൈൻഡ് സ്റ്റേറ്റ് ക്യാപിറ്റലായിട്ട് ഹൈദരാബാദ് ഫോർ ദ നെക്സ്റ്റ് ടെൻ ഇയേഴ്സ് അത് വരാൻ പോകുന്ന പത്ത് വർഷത്തേക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പത്ത് വർഷം ഇപ്പോൾ നിലവിൽ കഴിഞ്ഞിരിക്കുകയാണ് ഈ കാലയളവിൽ ആന്ധ്രാപ്രദേശിന് അവരുടെ ഒരു പുതിയ സ്റ്റേറ്റ് ക്യാപിറ്റൽ രൂപീകരിക്കാൻ നടന്നിട്ടുണ്ടായിരുന്നില്ല അമരാവതിരെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ല അതേ പറഞ്ഞ പോലെ അതൊരു സ്റ്റേറ്റ് ക്യാപിറ്റൽ രൂപീകരണത്തിലേക്ക് അത് പോയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് വർഷം കഴിഞ്ഞു ഇനി മുതൽ ഈ പറഞ്ഞ പോലെ ഹൈദരാബാദ് ഏതിൻ്റെ ക്യാപിറ്റലായിട്ട് മാത്രം മാറുകയാണ് തെലങ്കാനയുടെ ആയിട്ട് മാത്രം മാറുകയാണ് ആന്ധ്രാപ്രദേശ് ശരിക്കും പറഞ്ഞു ഇപ്പോൾ അവിടെ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതും ഇനി ഇനി ആ ഒരു ഇലക്ഷനൊക്കെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് പുതിയ സർക്കാർ അധികാരത്തിൽ അധികാരത്തിലേറുന്ന ആ ഒരു ടൈം പീരീഡ് വരെ ആന്ധ്രാപ്രദേശിന് ഒരു സ്റ്റേറ്റ് ക്യാപിറ്റൽ ഇല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോകുന്നത് അങ്ങനെ വന്നിരുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ആ ഒരു രണ്ടാണത് മെസ്സേജ് ഫ്രം ആന്ധ്രാപ്രദേശ് ബൈഫൊക്കേഷനും അതേപോലെ തന്നെ ആങ്കർ സെപ്പറേഷൻ ആൻഡ് ആഫ്റ്റർ മാത്ത് ഈ രണ്ട് ടോപ്പിക്കും ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെയിം ലെവൽ സബ്ജക്റ്റിനെ കുറിച്ച് തന്നെയാണ് ഡീൽ ചെയ്യുന്നത് ഇനി മൂന്നാമത്തെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് അതായത് ഇവിടെ ഈ പറഞ്ഞ പോലെ ഫ്യൂവർ വുമൺ ആർ ബീങ് ഹയർഡ് ഫോർ ലീഡർഷിപ്പ് പൊസിഷൻ ശരിക്കും പറഞ്ഞു നമ്മുടെ ഇന്നത്തെ എഡിറ്റോറിയൽ പേജിലെ റൈറ്റ് സൈഡ് എഡിറ്റോറിയൽ പേജിൽ നിങ്ങൾ ഒരു പക്ഷേ ഗ്രാഫ് കണ്ടിട്ടുണ്ടാവും ആ ഒരു ലീഡർഷിപ്പ് റോളുകളിലേക്ക് ഓരോ ഓരോ സെക്ടേഴ്സ് ഓഫ് എക്കണോമിയുടെ ലീഡർഷിപ്പ് റോളുകളിലേക്ക് എത്രമാത്രം സ്ത്രീകളെയാണ് അക്യൂറേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കമ്പാരിസൺ വെച്ചിട്ടുള്ളത് അവിടെ ആ ഒരു ടോപ്പിക്ക് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഫിലിം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഗ്ലോബൽ ജെൻഡർ ഗ്യാപ് റിപ്പോർട്ട് അവിടെ ഇന്ത്യ സ്പെസിഫിക് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻഇക്വാളിറ്റിയുമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇൻഇക്വാളിറ്റി നമ്മൾ പഠിക്കുന്ന ഒരു നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഇൻഇക്വാളിറ്റി വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ എക്കണോമിക് ഗ്രോത്തിനെ ഹാമ്പർ ചെയ്യും എക്കണോമിക് ഗ്രോത്തിനെ അഫെക്ട് ചെയ്യും തീർച്ചയായിട്ടും പക്ഷേ ഈ ഒരു ആർട്ടിക്കൽ സർട്ടൺ ലെവൽ ഓഫ് ഇൻക്വാളിറ്റി മീൻസ് സെക്ടർ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇൻക്വാളി കൊടുക്കുന്നത് ഗ്രോത്തിന് ചിലപ്പോൾ പോസിറ്റീവ് ആയിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ എം എസ് എംഇസ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ ഒരു ടോപ്പിക്കൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ ഒരു സ്റ്റഡി ബേസ്ഡ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യണ്ടായിരുന്നു ഓൺ ദ ബേസ് ഓഫ് ടോങ്കോ ടോങ്കോ വോൾക്കാനോ ഓക്കെ ടോങ്കോയിൽ ഈ പറഞ്ഞ ഒരു ഐലൻഡ് ആണ് അവിടെ ഈ പറഞ്ഞ പോലെ ഉണ്ടായ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ ബേസിക്കലി ആ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലുണ്ടെറിയതാണ് അതൊരു അണ്ടർ വാട്ടർ വോൾക്കാനിക് ഇറപ്ഷൻ കൂടിയായിരുന്നു വലിയൊരു വോൾക്കാനിക് ഇറപ്ഷൻ ആയിരുന്നു സോ ആ ഒരു വോൾക്കാനിക് ഇറപ്ഷൻസ് മൂലം നിലവിൽ ഈ പറഞ്ഞ പോലെ ആ പ്രദേശങ്ങളിലെ എസ്പെഷ്യലി അമേരിക്ക അതേപോലെ പറഞ്ഞാലും യൂറോപ്യൻ മേഖലകളിലെ ഈസ്റ്റ് ഓസ്ട്രേലിയൻ പ്രദേശങ്ങളിലൊക്കെ തന്നെ ക്ലൈമറ്റിൽ ചെറിയ രീതിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ആൻഡ് ദാറ്റ് ടു വാസ് ബിക്കോസ് ഓഫ് ദിസ് ടോങ്കോ വോൾക്കാനിക് ഇറപ്ഷൻ ാണ് ഇപ്പോൾ പഠനങ്ങൾ പുറത്തുപോകുന്നത് അപ്പോൾ അതിന്റെ ബേസിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളോട് പഠിക്കാൻ പിന്നെ നമ്മൾ നമ്മള് സോൾവ് ചെയ്യാം സെഷൻ വൈൻഡപ്പ് ചെയ്യാം സോ നമുക്ക് സമയങ്ങളാണ് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം മെസേജ് ഫ്രം ആന്ധ്രാപ്രദേശ് ബൈഫൊക്കേഷൻ അതായത് ഇപ്പൊ നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ ഈ പറഞ്ഞ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പ് തന്നെയാണ് അല്ലേ അതായത് ഈ പറഞ്ഞ പോലെ ഈ ഒരു രൂപത്തിലായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഒരു സ്വാതന്ത്ര്യം കിട്ടിയ നയൻറ്റീൻ ഫോർട്ടി സെവനിൽ ഈ ഒരു പിക്ചർ ആയിരുന്നില്ല ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ മാപ്പ് നമ്മൾ എടുക്കുവാണെങ്കിൽ പ്രസന്റ് സ്റ്റേജിൽ നോക്കുവാണെങ്കിൽ ആന്ധ്രാപ്രദേശും തെലുങ്കാനേയും നിങ്ങൾക്ക് ഈ മാപ്പിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു നേരത്തെ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തതായിരുന്നു ആന്ധ്രാപ്രദേശ് എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഈ ഒരു രീതിയിൽ ബൈഫൊക്കേഷൻ നടന്ന് തെലുങ്കാനെയും അതേപോലെ ആന്ധ്രാപ്രദേശുമായിട്ട് മാറിയത് ഞാൻ തൊട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഫോർ നെക്സ്റ്റ് ഇയേഴ്സ് ഹൈദരാബാദ് ദാനയുടെ ആധ്രാപ്രദേശിന്റെ ക്യാപിലായിട്ട് മാറുന്നത് ഇവർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആന്ധ്രാപ്രദേശിനെ അമരാവതിയുടെ ക്യാപിറ്റൽ ക്യാപിലാക്കുന്നുള്ള കാര്യം പക്ഷേ അതിന്റെ ലെജിസ്ലേറ്റീവ് പരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നിലവിൽ ഇനി കുറച്ചു നാളത്തേക്ക് ആന്ധ്രാപ്രദേശിന് ക്യാപിൽ ഇല്ലാതായിട്ട് മാറും എന്നുള്ള കാര്യം പറയുന്നത് ഹൈദരാബാദ് ഇനി മുതൽ ആരുടെ മാത്രം ക്യാപിറ്റലാണ് തെലങ്കാനയുടെ മാത്രം ക്യാപിറ്റലാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ടോപ്പിക്കിലേക്ക് കടക്കാൻ നമുക്ക് നമുക്ക് ആദ്യം കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എസ്പെഷ്യലി സ്റ്റേറ്റ് റീ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓക്കെ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാപ്പ് ബേസിക്കലി ഇന്ത്യയുടെ തന്നെയാണ് പക്ഷേ അത് പല കാലഘട്ടങ്ങളിലായിട്ടുള്ള ഇന്ത്യയുടെ ആ ഒരു സ്റ്റേറ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്ന നിങ്ങൾക്ക് ഓരോരോ കാലഘട്ടം കഴിയുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എസ്പെഷ്യലി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ എത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മൾ ജമ്മു ആൻഡ് കാശ്മീർ എന്നുള്ള ഒരു സ്റ്റേറ്റിനെ പറഞ്ഞ പോലെ നമ്മൾ രണ്ട് യൂണിയൻ ടെറിറ്ററി ആയിട്ട് ബേസിക്കലി മാറ്റിയിട്ടുണ്ടായിരുന്നു ജമ്മു ആൻഡ് കാശ്മീർ യൂണിയൻ ടെരിറ്ററിയും അതേപോലെ ലഡാക്ക് യൂണിയൻ ടെറിയും നമ്മൾ ക്ലാസുകളൊക്കെ ഡിസ്കസ് ചെയ്തതാണ് ഇതിനകത്ത് ജമ്മു ആൻഡ് കാശ്മീരിനെ നമ്മൾ സ്റ്റേറ്റ് െജിസ്ലേച്ചർ പദവി കൂടെ കൊടുത്തിട്ടുണ്ട് യൂണിയൻ ടെറ്ററി വിത്ത് സ്റ്റേറ്റ് ആണ് ജമ്മു ആൻഡ് കാശ്മീർ എന്നുള്ള കാര്യം പുറത്തു വച്ചേക്കാം ദെൻ ഇവിടെ ആ ഒരു രണ്ടായിരത്തി പതിനാലിന്റെ ഗ്രാഫിനാണ് നിങ്ങൾക്ക് കാണാം ആ ഒരു ആന്ധ്രാപ്രദേശിന്റെ ബൈഫൊക്കേഷൻ പുതിയതായിട്ട് രൂപീകരിച്ച് തെലങ്കാന രൂപീകരിച്ച് ആ ഒരു ഡാർക്ക് ഗ്രീൻ കളർ അവിടെ രേഖപ്പെടുത്തിയിരിക്കും കാണാം ആൻഡ് ബാക്കി റിമൈനിങ് പോർഷൻ ആന്ധ്രാപ്രദേശിന്റെ ബാക്കി തെലങ്കാന കാർ ഔട്ട് ചെയ്തിന് ശേഷം ബാക്കി റിമൈനിങ് പോർഷനായിട്ട് ഇതിനെ ഡിനോട്ട് ചെയ്തു ആന്ധ്രാപ്രദേശിനെ ബേസിക്കലി ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എസ്പെഷ്യലി കോസ്റ്റൽ റീജിയൻ അതായത് നേരത്തെ ആന്ധ്രാപ്രദേശിന്റെ കോസ്റ്റൽ റീജൻസ് ആണ് പ്രധാനമായിട്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സോ ഇങ്ങനെയൊക്കെ ഒരു സ്റ്റേറ്റിന്റെ ആ ഒരു റീ ഓർഗനൈസേഷൻ പോകാനായിട്ട് തുടക്കം ഇട്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആന്ധ്രാപ്രദേശിന്റെ ഫോമേഷനാണ് നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിലാണ് ആന്ധ്രാപ്രദേശിന്റെ ഒരു ഫോർമേഷൻ നടക്കുന്നത് കാരണം ശരിക്കും പറഞ്ഞാൽ ആ ഒരു നമുക്ക് ഇൻഡസ് ഇൻഡിപെൻഡൻസ് നയൻറ്റീൻ ഫോർട്ടി സെവനിൽ ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഓരോരോ സ്റ്റേറ്റുകൾ രൂപീകരിക്കണം ദാറ്റ് ടു ഓൺ ദ ബേസിസ് ഓഫ് ലിംഗ്വിസ്റ്റിക് ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകൾ രൂപീകരിക്കണം എന്നുള്ള ആവശ്യങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെ അംഗീകരിക്കാൻ മീൻസ് അതിനെ ഈ പറഞ്ഞ പോലെ അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാനായിട്ട് പല കമ്മീഷനുകൾ ഇവിടെ രൂപീകരിക്കുന്നുണ്ട് അതിലെ ആദ്യത്തെ ഒരു കമ്മീഷനാണ് എസ് കെ ദാർ കമ്മീഷൻ ഓക്കെ എസ് കെ ദാർ കമ്മീഷനാണ് ഇവിടെ ആദ്യമായിട്ട് രൂപീകരിക്കുന്നത് പക്ഷേ എസ് കെ ദാർ കമ്മീഷൻ യുവേഴ്സ് ടോട്ടലി പറഞ്ഞ ഒരു ലിംഗ്വിസ്റ്റിക് റീ ഓർഗനൈസേഷൻ എതിരായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും ആ ഒരു എസ് കെ ദാർ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിനകത്ത് ലിംഗ്വിസ്റ്റിക് പരമായിട്ട് ലാംഗ്വേജ് ബേസ്ഡായിട്ട് സ്റ്റേറ്റുകൾ റീ ഓർഗനൈസ് ചെയ്യണ്ട എന്നുള്ളതായിരുന്നു അതിനകത്ത് കൂടുതൽ പക്ഷേ സ്റ്റിൽ അഡ്യൂറ്റേഷൻ പറഞ്ഞ പോലെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ആ ഒരു എസ് കെ ദാർ കമ്മീഷന്റെ കാര്യങ്ങളെ കുറിച്ച് വീണ്ടും ഈ പറഞ്ഞ പോലെ ഒന്നൂടെ പരിശോധിക്കാനായിട്ട് അടുത്തൊരു കമ്മിറ്റി നോൺ ആസ് ജെ വി പി ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ ആൻഡ് പട്ടാബി സീതാരാമയ്യ അതിനെ ചേർത്തിട്ടാണ് അവരുടെ ഒരു ഫസ്റ്റ് ലെറ്റർ ചേർത്തിട്ടാണ് ജെ വി പി കമ്മിറ്റി രൂപീകരിച്ചത് സോ എഗെയിൻ ജെ വി കമ്മിറ്റിയും എന്ത് തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ ഈ ഒരു ആ ഒരു തൊട്ടും പറഞ്ഞ എസ് കെ ധാർ കമ്മീഷൻ തന്നെ റിപ്പോർട്ടിനെ ഒന്നുകൂടെ ചേർത്ത് പറയുമായിരുന്നു ഇങ്ങനെ ലിംഗ്സ്റ്റിക്കിന്റെ ബേസിക്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റുകൾ റീ ചെയ്യേണ്ട അത് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ള രീതിയിൽ അവർ മുന്നോട്ട് റെക്കമെൻഡേഷൻ കൊണ്ടുവന്നു സ്റ്റിൽ അജിസ്ട്രേഷൻ വരികയും ആ ഒരു ജെ വിപി കമ്മിറ്റി തള്ളിക്കളഞ്ഞുകൊണ്ടിട്ട് ആ ഒരു ടൈമിലെ ആന്ധ്രാപ്രദേശ് കേന്ദ്രീകരിച്ച് ഈ പറഞ്ഞ പോലെ പോട്ടി ശ്രീ ശ്രീരാമലു ഓക്കെ അദ്ദേഹമായിരുന്നു ആ ഒരു ആന്ധ്രാപ്രദേശിന്റെ ഫോർമേഷൻ വലിയൊരു പറഞ്ഞ പോലെ എന്താ പറയാ ഒരു വഴി തെളിച്ചതെന്ന് വേണമെങ്കിൽ പറയാം ബട്ട് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഹംഗർ സ്ട്രൈക്ക് ഏകദേശം അമ്പത്തി ആറ് ദിവസം നീണ്ടുന്ന ഹർ സ്ട്രൈക്ക് മൂലം ഈ പറഞ്ഞ പോലെ അത് മൂലമാണ് ശരിക്കും പറഞ്ഞാൽ ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് നയൻറ്റീൻ ഫിഫ്റ്റി രൂപീകരിക്കുന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ ആ ഒരു ഹംഗർ സ്ട്രൈക്കിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ മരണമടുകയാണ് ചെയ്തത് ആ അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി ആ ഒരു ആന്ധ്രാപ്രദേശ് മേഖല കേന്ദ്രീകരിച്ച് വലിയൊരു അജിറ്റേഷൻ ഉണ്ടാകുകയും അതിനെ ഈ പറഞ്ഞ പോലെ ഒന്ന് തണുപ്പിക്കാനായിട്ട് ഗവൺമെന്റ് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് കേന്ദ്രീകരിച്ച് ഒരു ഈ പറഞ്ഞ പോലെ നമ്മുടെ സോറി നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് നയൻറ്റീൻ ഫിഫ്റ്റി ടു ടൈമില് ഒരു റീ ഒരു ഇത് കൊണ്ടുവരുന്നുണ്ട് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കും ഒരു ത്രീ മെമ്പർ കമ്മിറ്റിയാണ് രൂപീകരിക്കുന്നത് ആ ഒരു കമ്മിറ്റിക്ക് അത് ഈ പറഞ്ഞ പോലെ കെ എം പണിക്കറും എച്ച് എൻ കുശ്രൂം ഒക്കെ തന്നെയാകുന്നത് ഉണ്ടായിരുന്നത് ഇവരുടെ ഈ പറഞ്ഞ ഒരു റെക്കമെൻഡേഷൻ വരികയാണ് ആ ഒരു റെക്കമെൻഡേഷൻ ബേസിക്കലി ഫസൽ അലീ കമ്മീഷൻ എന്നാണ് ബേസിക്കലി പറയുന്നത് ആ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലൂടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഏതിനെ രൂപീകരിക്കുന്ന ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശ് ആദ്യമായിട്ട് ഇന്ത്യയിലെ ഒരു ലിംഗ്വിസ്റ്റിക്കിൻ്റെ ബേസിൽ രൂപീകരിച്ച സ്റ്റേറ്റ് എന്നുള്ള കാര്യം ഓർക്കണം നയൻറ്റീൻ ഫിഫ്റ്റി ത്രീയിലാണ് ആന്ധ്രാപ്രദേശ് ഫസ്റ്റ് ിംഗ്സ്റ്റിക് സ്റ്റേറ്റ് ഫോമേഷൻ ചെയ്യുന്ന സോ അഗെയിൻ ഈ പറഞ്ഞ പോലെ അതിന്റെ ശേഷം ആ ഒരു അതിനുശേഷം പിന്നീട് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻസ് വരുന്നു പക്ഷേ ഇവരെ എല്ലാം തന്നെ സ്റ്റേറ്റ് റീ ഓർഗനൈസൺ കമ്മീഷൻ ഒക്കെ ആണെങ്കിൽ മുന്നോട്ട് വെച്ച ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വാട്ട് ഷുഡ് ഷുഡ് ബി ബി ദ ഫാക്ടേഴ്സ് കൺസിഡേർഡ് വൈ റിയർഗനൈസ്ഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന നാല് ഫാക്ടേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഫസ്റ്റ് വൺ ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ സിമിലാരിറ്റീസ് നോക്കിയിട്ട് വെക്കാം രണ്ടാമത്തെ ഏറ്റവും പ്രധാനമായിട്ടും പറഞ്ഞത് സ്ട്രെങ് ആൻഡ് പ്രിസർവ് ദ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ ആ ഒരു കാര്യം എപ്പോഴും മുന്നിൽ വെച്ചുകൊണ്ട് വേണം സ്റ്റേറ്റുകളെ റീ ഓർഗനൈസ് ചെയ്യാനായിട്ട് മൂന്നാമതായിട്ട് അഡ്മിനേഷൻ ഫിനാൻഷ്യൽ ആൻഡ് കൺസിഡറേഷൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു നാലാമതായിട്ട് പ്ലാനിങ്ങും പ്രൊമോഷൻ ഓഫ് പീപ്പിൾസ് വെൽഫെയറും അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും പറഞ്ഞത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഓരോ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ഓരോ സംസ്ഥാനങ്ങളായിട്ട് പല ഭാഗങ്ങളിൽ നിന്നും ഈ പറഞ്ഞ ബൈഫോക്കേറ്റ് ചെയ്തൊക്കെ തന്നെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത് സോ ഇങ്ങനെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു അജിറ്റേഷൻ പിന്നെയൊന്ന് തണുക്കുകയും പിന്നീട് ഈ പറഞ്ഞ പോലെ വീണ്ടും ഒരു അജിറ്റേഷൻ ബേസിക്കലി ഒരു സ്റ്റേറ്റുകളെ റീ ഓർഗനൈസ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് അജിറ്റേഷൻ വരുന്നത് രണ്ടായിരത്തി പത്തിലാണ് ട്വൻറ്റി ടെൻ കേന്ദ്രീകരിച്ച് ഈ പറഞ്ഞപോലെ അതായത് ആന്ധ്രാപ്രദേശിന്റെ ഉള്ളിൽ തന്നെ നിലനിന്ന് ആന്ധ്രാപ്രദേശിന്റെ രണ്ട് റീജിയനായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം അതായത് തെലങ്കാന അതേപോലെ ആന്ധ്രാപ്രദേശ് അങ്ങനെ രണ്ട് റീജിയനായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം എന്നൊരു ആവശ്യം രണ്ടായിരത്തി പത്തിൽ അവിടെ ഒരു വലിയ അജിറ്റേഷൻ ആന്ധ്രാപ്രദേശിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഒന്ന് തണുപ്പിക്കാൻ വീണ്ടും ഈ പറഞ്ഞ പോലെ ആന്ധ്രാപ്രദേശ് റീ ഓർഗനൈസേഷൻ ആക്ട് രണ്ടായിരത്തി പതിനാല് പാർലമെൻറ്റ് പാസ്സാക്കി അതിൻ്റെ പ്രകാരമാണ് ആന്ധ്രാപ്രദേശും ഇന്ന് നമ്മൾ കാണുന്നതും അതേപോലെ തന്നെ തെലങ്കാനയുമായിട്ട് രൂപീ രൂപീകരിക്കപ്പെടുന്നത് ഓക്കെ സോ അങ്ങനെ ആണ് ഇപ്പോൾ നമ്മൾ ഈ തൊട്ടും ബാധ്യം കണ്ട പോലെയുള്ള പൊളിറ്റിക്കൽ മാപ്പ് വിത്ത് തെലങ്കാന ആൻഡ് ആന്ധ്രാപ്രദേശ് രൂപീകരിച്ചെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം സോ പക്ഷേ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഈ ഒരു ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മൂന്ന് ഓർത്തിരിക്കണം അതായത് ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ആൻഡ് ഓൾട്ടറേഷൻ ഓഫ് ഏരിയാസ് ബൗണ്ടറീസ് ഓർ നെയിംസ് ഓഫ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റുകളുടെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ബോർഡർ ബൗണ്ടറീസ് ഓൾട്ടർ ചെയ്തിട്ട് പുതിയ സ്റ്റേറ്റുകൾ രൂപീകരിക്കണമെന്നോ അല്ലെങ്കിൽ അവയുടെ പേരുകൾ മാറ്റം വരുത്തണമെന്നോ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കണമെന്നോ അതിനുള്ള അധികാരം

മാറ്റങ്ങൾ വരുത്തുന്നതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് കരുതേണ്ട കാര്യമില്ല കാരണം ഈവൻ അത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഈ പറഞ്ഞ പോലെ ശരിക്കും പറയുവാണെങ്കിൽ അത് സിമ്പിൾ മജോറിറ്റി മതി സിംപിൾ മജോറിറ്റിയിലൂടെ പാർലമെന്റ് അതിന് ആ കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് ആയിട്ട് കരുതേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം നോക്കാം പാർലമെന്റ് മേ ബൈ ലോയിലൂടെ ഇത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ അതാണ് മെയിനായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട പിന്നെ മെയിൻ മെയിനായിട്ട് ഈ ഒരു ആർട്ടിക്കളിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശിനെയും തെലുങ്കാനേയും ഈ പറഞ്ഞ പോലെ ഇത്തരത്തിൽ ബൈഫൊക്കേറ്റ് ചെയ്തെടുത്തു പക്ഷെ ബൈഫൊക്കേറ്റ് ചെയ്തപ്പോഴേക്കും നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഫസ്റ്റ് നൈറ്റീൻ ഫിഫ്റ്റി ത്രീയിൽ ആ ഒരു ആന്ധ്രാപ്രദേശ് രൂപീകരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഈ പറഞ്ഞ മദ്രാസ് പ്രസിഡൻ പ്രസിഡൻസിൽ നിന്നും ആ ഒരു തെലുങ്ക് സ്പീക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു സ്റ്റേറ്റ് വേണം എന്നുള്ള ആവശ്യമായിരുന്നു അന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പം നോക്കി തെലങ്കാനയിലാണെങ്കിലും ആന്ധ്രാപ്രദേശിലാണെങ്കിലും തെലുങ്കു ആണ് തന്നെയാണ് തെലുങ്കു ഭാഷ തന്നെയാണ് അവിടെ സംസാരിക്കുന്നത് അപ്പൊ ഈ ബൈഫൊക്കേഷൻ നടന്നത് ലാംഗ്വേജിന്റെ ബേസിൽ അതായത് ലിംഗ്വിസ്റ്റിക്കിന്റെ അല്ല ഈ തെലങ്കാന ആന്ധ്രാപ്രദേശ് ബൈഫൊക്കേഷൻ നടന്നത് ശരിക്കും അവിടെ ബൈഫൊക്കേഷൻ നടക്കാൻ കാരണം എക്കണോമിക്കൽ പരമായിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് അതായത് ആന്ധ്രാപ്രദേശിന്റെ ഈ പറഞ്ഞ പോലെ നോർത്ത് മോസ്റ്റ് സ്റ്റേറ്റുകളിലും അതിന്റെ സതേൺ മോസ്റ്റ് സ്റ്റേറ്റുകളിലും മീൻസ് റീജിയൻസിലും ആ ഒരു എക്കണോമിക്കൽ പരമായിട്ടുള്ള ഡിസ്പാരിറ്റീസ് നിലനിന്നിരുന്നു അതായത് അത് നമ്മൾ നോക്കുവാണെങ്കിൽ മിക്ക സംസ്ഥാനങ്ങളിലും ആ ഒരു ലെവൽ തന്നെയാണ് ആ ഒരു 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 സ്റ്റേറ്റ് ഈ പറഞ്ഞ പോലെ ബേസിക്കലി ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കില് ഇതൊരു സ്റ്റേറ്റ് ആണെന്ന് വിചാരിക്കുക ഒരു സ്റ്റേറ്റിന്റെ മൊത്തം ഏരിയ ആണെങ്കിൽ അതിന്റെ സർട്ടൺ റീജിയൻസ് മോസ്റ്റ് കോമൺലി ആ സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ എവിടെയാണോ സിറ്റുവേറ്റ് ചെയ്യുന്നത് അതിനെ ചുറ്റി പറ്റുള്ള മാക്സിമം ഡെവലപ്മെന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ സപ്പോസ് ഒരു സ്റ്റേറ്റിനെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കോസ്റ്റൽ റീജിയൻസ് ഉണ്ടെന്ന് വിചാരിക്കുക പോർട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് അവിടെയൊക്കെ സിറ്റുവേറ്റ് ചെയ്യുന്ന പ്രദേശങ്ങൾ കൂടുതൽ ചിലപ്പോൾ ആയിരിക്കും കമ്പയേർഡ് ടു അർ ഏരിയാസ് അപ്പം ഇങ്ങനെ ആ ഒരു ആയിട്ടുള്ള ഏരിയാസ് ഒരു സ്റ്റേറ്റ് എടുത്ത് നോക്കിയാൽ അതിന്റെ എല്ലാ ഭാഗങ്ങളും ഒരേപോലെ ആയിരിക്കും ഇതിലെ ഡെവലപ്മെന്റ് കുറച്ച് മേഖലകളിൽ ഈ പറഞ്ഞ പോലെ ഭൂരിഭാഗം നല്ല ഡെവലപ്മെന്റ് ഉണ്ടാവും ചില മേഖലകളിൽ ഈ പറഞ്ഞ ഡെവലപ്മെന്റ് ഒട്ടും തന്നെ ഇല്ല പ്രദേശങ്ങളുണ്ടാവും ഇത്തരത്തിലുള്ള എക്കണോമിക്കൽ പരമായിട്ടുള്ള ഡിസ്പാരിറ്റീസും ഒരുപക്ഷെ ഇൻ ഫ്യൂച്ചർ ഇപ്പോൾ തെലുങ്കാനയുടെയും ആന്ധ്രാപ്രദേശം നമ്മൾ കണ്ട പോലെ തന്നെ ഇൻ ഫ്യൂച്ചറിലും മറ്റ് സംസ്ഥാനങ്ങളും ഒരു കാണേണ്ടി വന്നേക്കാം എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ ഒരു ആർട്ടിക്കളിനകത്ത് ഓദർ നമ്മളോട് പറഞ്ഞു നൽകുന്നത് അതല്ല അത് ശരിയാണ് ശരിക്കും പറഞ്ഞാൽ തെലങ്കാനയും ആന്ധ്രാപ്രദേശ് സ്പ്ലിറ്റ് ആയുള്ള കാര്യം ലിംഗ്വിസ്റ്റിക് അല്ല അവർ പറയുകയാണെങ്കിൽ സെയിം ലാംഗ്വേജ് സ്പീക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നത് അവരുടെ ഇടയില് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ ഡെവലപ്മെന്റ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതായത് ചില മേഖലകളിലേക്ക് എസ്പെഷ്യലി നോർത്തേൺ മേഖലകളിലേക്ക് തന്നെ ആ ഒരു ഡെവലപ്മെന്റ് അത്രയും കൂടുതൽ കാണുന്നില്ല സൌതേൺ മേഖലയിലേക്കാണ് കൂടുതൽ ്മെന്റുകൾ പോകുന്നത് അപ്പോൾ അതിനെ മറികടക്കാനായിട്ട് രണ്ട് സംസ്ഥാനങ്ങൾ വേണം എന്നൊരു ആവശ്യമായിരുന്നു അന്ന് രണ്ടായിരത്തി പത്ത് അജിസ്ട്രേഷന് മുഴുവനുമായിട്ട് ആളുകൾ മുന്നോട്ട് വെച്ചിരുന്ന കാര്യം അപ്പോൾ അത് ഓർത്തിരിക്കണം അപ്പം ലിംഗ്വിസ്റ്റിക് മാത്രമാകാൻ സാധ്യതയില്ല ഭാവിയിൽ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കലായിട്ടും അതേപോലെ തന്നെ എക്കണോമിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളും സ്റ്റേറ്റ് ബൈഫൊക്കേഷനിലേക്ക് പോയേക്കാം എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കണം പിന്നെ മറ്റൊരു പ്രശ്നം അതായത് ഇത്തരത്തിൽ ബൈഫൊക്കേഷൻ നടന്നു നടന്നുകഴിഞ്ഞപ്പോഴേക്ക് അവിടെ വന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറയുവാണെങ്കിൽ ആന്ധ്രാപ്രദേശ് അത് ഒന്നിച്ച് തന്ന സമയത്ത് ആന്ധ്രാപ്രദേശിൽ മൊത്തത്തിൽ ഓൾമോസ്റ്റ് ഒരു നാൽപ്പത്തി ലോക്സഭാ സീറ്റുകൾ ഉണ്ടായിരുന്നാണ് ഫോർട്ടി ടീ ടു ഫോർട്ടി വരെ ഉണ്ടായിരുന്നതാണ് ആ ഒരു പ്രദേശങ്ങൾ അപ്പൊ നോക്കി നാപ്പത്തിരണ്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ വൺ ഓഫ് ദി ബിഗർ സ്റ്റേറ്റ് ആണ് അല്ലെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാർലമെന്റിൽ നല്ലൊരു റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രമാത്രം ലോക്സഭ എം പിസ് ചെല്ലുന്ന ഒരു സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഗവൺമെന്റ് രൂപീകരിക്കുമ്പോഴേക്കും നല്ലൊരു റെപ്രസെൻറ്റേഷൻ ഈ ഒരു സ്റ്റേറ്റിന് കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇലക്ഷൻസ് ഒക്കെ ആണെങ്കിലും വരുമ്പോഴേക്കും ഈ ഒരു സംസ്ഥാനത്തിന് കൂടുതൽ ഫോക്കസ് ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു പക്ഷേ ഇത് ബൈഫോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നിലവിലെ ആന്ധ്രാപ്രദേശിൽ ആകപ്പാടെ ഉള്ളത് ഇരുപത്തഞ്ച് ലോക്സഭാ സീറ്റും അതുപോലെ തെലങ്കാനയിലുള്ള ആകപ്പാടെ പതിനേഴ് സീറ്റും ഉള്ളത് അപ്പൊ ഇത് ഇത്രയും വന്നു നേരത്തെ വൺ ഓഫ് ദി ബിഗ് ലോക്സഭ എം പിന്നൊരു സ്റ്റേറ്റിൽ നിന്നും നിലവിലിത് വന്നിരിക്കുന്ന ആന്ധ്രാപ്രദേശ് ആണെങ്കിൽ തേർഡ് പൊസിഷനിലേക്ക് ആഫ്റ്റർ സദൺ സദ സ്റ്റേറ്റുകളിലെ ഏറ്റവും വലുതിൽ നിന്നും ഇപ്പം നിലനിൽക്കുന്ന സദണിലെ ഏകദേശം തേർഡ് സ്റ്റേറ്റ് ആ ഉള്ളത് അതായത് പോലെ ആഫ്റ്റർ തമിഴ്നാട് ആൻഡ് കർണാടകയ്ക്ക് ശേഷം മാത്രമാണ് ഇപ്പോൾ നിലവിലെ ആന്ധ്രാപ്രദേശ് ചെയ്തി എന്നാൽ തെലങ്കാനയുടെ കാര്യത്തിലേക്ക് അത് ഫിഫ്ലേക്ക് പൊസിഷൻ പോയി എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ഇതിന്റെ പവർ ബേസിക്കലി പൊളിറ്റിക്കൽ പവർ ബേസിക്കലി ഒരു റെഡ്യൂസ് അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഈ സംസ്ഥാനങ്ങൾക്ക് സെൻട്രൽ പൊളിറ്റിക് ുള്ള റോളും പതുക്കെ പതുക്കെ ഡിമിഷൻ ആകുന്നതാണ് നമുക്ക് ഇവിടെ കാണേണ്ടി വരുന്നത് അപ്പൊ അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് മീൻസ് ലോ മേക്കിങ്ങിനായിട്ടാണ് പൊളിറ്റിക്കൽ അറ്റൻഷന്റെ കാര്യത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള സ്റ്റേറ്റ് ബൈഫ് ഒക്കേഷൻ അറ്റൻഷൻ കുറയ്ക്കാനായിട്ടുള്ള കാരണങ്ങളിലേക്ക് വഴിതെളിക്കും എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കളിനെ മെയിൻലി ഓർത്ത നമ്മളോട് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് എക്സാമിനി പോയിന്റിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനായിട്ടുള്ളത് ആ ഒരു സ്റ്റേറ്റ് റീ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പിന്നെ ആർട്ടിക്കൽ മൂന്നും കൃത്യമായിട്ട് ഓർത്തിരി ഒരു സ്റ്റേറ്റിന്റെ ഏരിയ ഡിമിനിഷ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഏരിയ ഇൻക്രീസ് ചെയ്യാനായിട്ടോ ബോർഡറി ബൗണ്ടറി സോൾട്ട് ായിട്ടോ നെയിം ചേഞ്ച് ഒക്കെയുള്ള അധികാരം ആർക്കാണ് കൊടുത്തിരിക്കുന്ന പാർലമെന്റ് ആണ് ഇങ്ങനെ ചെയ്യുന്നതിനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് കരുതേണ്ടത് എന്നുള്ള കാര്യം ഓർക്കുക കാരണം ദിസ് ബി ഡൺ വിത്ത് സിമ്പിൾ മജോറിറ്റി ഓക്കെ ഒരു ആർട്ടിക്കിൾ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് ഇനി നമ്മൾ രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്കാണ് വുമൺ ലീഡർഷിപ്പ് റോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എസ്പെഷ്യലി നോക്കുവാണെങ്കിൽ ഈ ഒരു ചാർട്ടാണ് ബേസിക്കലി ആ ഒരു നമ്മുടെ എഡിറ്റോർ പേജിൽ ഉണ്ടായിരുന്ന റൈറ്റ് എഡിറ്റ് റൈറ്റ് സൈഡ് എഡിറ്റോർ പേജിൽ ഉണ്ടായിരുന്ന ലോവർ മോസ്റ്റ് പോർഷനിൽ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് കാണാൻ സാധിക്കും ഇവിടെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ സെക്ടർ സ്പെസിഫിക് ആയിട്ട് ഈ റൈറ്റ് സൈഡിൽ കോളം നമ്പർ ഈ പറഞ്ഞ പോലെ ഈ ഫോർത്ത് ഫിഗർ നോക്കാൻ സാധിക്കും ഫോർത്ത് ഫിഗർ ഓക്കെ ഈ ഫിഗർ നോക്കുവാണെങ്കിൽ ഇവിടെ ഓരോ സെക്ടർ കേന്ദ്രീയച്ച് റെപ്രസന്റേഷൻ ഓഫ് വുമൺ കാണുന്നുണ്ട് സോ റിലേറ്റീവ്ലി ഹൈ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എജ്യൂക്കേഷൻ മേഖല ഇതിനകത്ത് ഓരോ ലെവലായിട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് എൻട്രി ലെവൽ സീനിയർ ലെവൽ പോസ്റ്റ് മാനേജറി പോസ്റ്റ് ഡയറക്ടർ വി പി വൈ പ്രസിഡന്റ് വി പറ പോലെ അതിന്റെ സീനിയർ മോസ്റ്റ് ലെവലിലേക്ക് അങ്ങനെ കയറി പോകുന്നത് അതിനകത്ത് ഏറ്റവും കൂടുതൽ റെപ്രസന്റേഷൻ താരതമേ നമുക്ക് കാണാൻ സാധിക്കും എൻട്രി ലെവലൊക്കെ ആണെങ്കിൽ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ മേഖല നല്ലൊരു പ്രാധാന്യം കാണുന്നുണ്ട് കമ്പയർഡ് അതർ സെക്ടേഴ്സ് കൺസ്യൂമർ സർവീസിലൊക്കെയാണ് ഏറ്റവും കുറവ് ബേസിക്കലി ഇവിടെ കാണുന്നത് ഈ പറഞ്ഞപോലെ അത് ഓരോ മേഖലയായിട്ട് കാണാൻ സാധിക്കും ദെൻ അതേപോലെ പോലെ കരിയർ പ്രോഗ്രഷന്റെ കാര്യത്തിലേക്ക് ഏറ്റവും കൂടുതൽ കരിയർ പ്രോഗ്രഷൻ കാണപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് മേഖലകളിലാണ് കമ്പയർ ടു മാനുഫാക്ചറിംഗ് കൺസ്ട്രക്ഷൻ അവിടെയെക്കായാലും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കരിയർ പ്രോഗ്രഷന്റെ കാര്യം എൻട്രി ലെവലിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നുണ്ട് സോ ഇങ്ങനെ ഒരു ഒരു ടൈപ്പ് ഗ്രാഫാണ് കാണുന്നത് സോ ഈ ഗ്രാഫിലെ ഡേറ്റാസ് തീർച്ചയായിട്ടും നമുക്ക് മെയിൻസിനകത്ത് ആവശ്യം വരും ജെൻഡർ സ്പെസിഫിക് ആയിട്ട് ഈ പറഞ്ഞ പോലെ ജെൻഡർ ബേസ്ഡ് ഇൻ ഇക്വാളിറ്റി തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴേക്കും ഈ ഗ്രാഫിൽ നിന്നുള്ള ഡേറ്റാസ് തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ് സോ ഇവിടെ മെയിൻ ആയിട്ട് പ്രിലിംസ് സോറിനായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു റിപ്പോർട്ടാണ് ഗ്ലോബൽ ജെൻഡർ ക്യാബ് റിപ്പോർട്ട് ഇത് ആനുവലി പബ്ലിഷൻ റിപ്പോർട്ട് ാണ് ബൈ വേൾഡ് എക്കണോമിക് ഫോറം ആണ് പബ്ലിഷ് ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ റിപ്പോർട്ടാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് റിപ്പോർട്ടാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇത് എല്ലാ വർഷം ആ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ടാണ് പബ്ലിഷ് ചെയ്യപ്പെടുന്നത് സോ ട്വൻ്റി ട്വൻറ്റി ഫോർ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാനാകുന്നു എന്നുള്ള കാര്യം ഓർക്കുക എന്നാലും നമുക്ക് ഫിലിംസിന് തീർച്ചയായിട്ടും ട്വൻറ്റി ട്വൻ്റ് റിപ്പോർട്ട് ആവശ്യമായിട്ട് വരും സോ ഈ ഒരു റിപ്പോർട്ട് കണക്കാക്കുന്ന നൂറ്റി നാൽപ്പത്താറ് രാജ്യങ്ങളാണ് ഈ റിപ്പോർട്ടിൻ്റെ കണക്കാനുള്ള പഠനത്തിന് അത് കാര്യം ഓർക്കുക ആൻഡ് ഏതൊക്കെ കാര്യങ്ങളാണ് ഈ ഈ റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് വേൾഡ് എക്കണോമിക് ഫോറം എടുക്കുന്ന ഡേറ്റാസ് ചോദിച്ചു കഴിഞ്ഞാൽ എക്കണോമിക്കൽ പാർട്ടിസിപ്പേഷൻ നോക്കും അതായത് ഓരോ രാജ്യത്തെയും പറഞ്ഞു പോലെ ഈ നൂറ്റി നാൽപ്പത്താറ് യും എണോമിക് പാർട്ടിപ്പേഷൻ അതായത് സ്ത്രീ പുരുഷ പുരുഷ വ്യത്യാസങ്ങൾ അവിടെ എങ്ങനെയുണ്ട് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി ദെൻ കാര്യത്തിൽ അറ്റൈൻമെന്റ് ഹെൽത്ത് ആൻഡ് സർവൈവൽ ആൻഡ് പൊളിറ്റിക്കൽ എംപവർമെന്റ് ഈ നാല് മേഖലകളാണ് കൃത്യമായിട്ട് നോക്കുന്നത് ഏതൊക്കെയാണ് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി എജ്യൂക്കേഷൻ അറ്റൈൻമെന്റ് ഹെൽത്ത് ആൻഡ് സർവൈവൽ ആൻഡ് പൊളിറ്റിക്കൽ എംപവർമെന്റ് സോ ഈ മേഖല നോക്കുമ്പോഴേക്കും ഈ നൂറ്റി നാപ്പത്തി ആറ് രാജ്യങ്ങളിലൂറ്റി ഇരുപത്തി ഏഴാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് സോ ഇന്ത്യയുടെ കാര്യത്തില് ഈ പറഞ്ഞ അത്യാവശ്യം നമുക്ക് നല്ലൊരു ഭേദപ്പെട്ട നിലയിലേക്ക് ഒരു പാരറ്റി മീൻസ് ഇക്വാളിറ്റി കൊണ്ടുവരാൻ സാധിച്ചത് എൻറോൾമെന്റ് അക്രോസ് ഓൾ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലേക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു പാരറ്റി കൊണ്ടുവരാൻ പറ്റി അത് തന്നെയല്ലേ നോക്കിയാൽ ഈ ഒരു റിപ്പോർട്ടിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ആ ഒരു ഈ പറഞ്ഞ പോലെ സെക്ടർ സ്പെസിഫിക്കായിട്ട് നോക്കുവാണെങ്കിൽ റിപ്പർസൻറ്റേഷൻ കൂടുതൽ എഡ്യൂക്കേഷൻ റിപ്പോർട്ട് മേഖലയാണ് നമ്മൾ തൊട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ കാരണവും ബേസിക്കലി ഈ ഒരു മേഖലയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും അതേപോലെ ഇന്ത്യയുടെ ഓവറോൾ ജെൻഡർ ഗ്യാപ്പ് ഈ പറഞ്ഞ ജെൻഡർ ബേസ്ഡ് ഗ്യാപ്പുകൾ അറുപത്തിനാല് പോയിന്റ് മൂന്ന് ശതമാനം നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് റിപ്പോർട്ടിനകത്ത് സൂചിപ്പിക്കുന്നത് ബട്ട് ഈ ഒരു എജ്യൂക്കേഷൻ അല്ലാണ്ട് മറ്റ് മേഖലകൾ നോക്കുമ്പോഴേക്കും ആ ഗ്യാപ്പിന്റെ കാര്യത്തിൽ ഇച്ചിരി കൂടുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പോലെ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ്റെ ഓപ്പർച്യൂണിറ്റിയുടെ കാര്യത്തിൽ ഇന്ത്യ ഹാസ് റീസ് ഓൺലി തേർട്ടി പെർസെന്റേജ് ഇക്വാളിറ്റി നമുക്ക് ഇവിടെയുള്ളൂ ബാക്കി ആ ഒരു സിക്സ്റ്റി ഫോർ പെർസെന്റേജും നമുക്ക് അപ്രോക്സിമി സിക്സ്റ്റി ത്രീ പെർസെന്റേജ് ഫോർ സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജും നമുക്ക് ആ ഒരു ജെൻഡർ ബേസ്ഡ് ഇൻക്വാളിറ്റി ആ മേഖലയിൽ കാണുന്നുണ്ട് ദൻ പൊളിറ്റിക്കൽ കാര്യത്തിൽ ഇക്വാളിറ്റി വെറും ട്വന്റി ഫൈവ് പെർസെന്റേജ് മാത്രമാണ് ും ഇൻക്വാളിറ്റി ആണ് ആ മേഖല വൺ പെർജ്ജ് ഓഫ് പാർലമെന്റേറിയൻസ് ആസ് വുമൺ നമ്മൾ കണ്ടാണ് ഈ കഴിഞ്ഞ ലോക്സഭയിലാണെങ്കിൽ പോലും ഫിഫ്റ്റീൻ പോയിന്റ് വൺ പെർസെന്റേജ് പാർലമെന്റേറിയൻസ് മാത്രമായിരുന്നു സ്ത്രീകൾ ഉണ്ടായിരുന്നത് ആൻഡ് ദ ഹയസ്റ്റ് ഫോർ ദ കൺട്രി സിൻസ് ഇന്നോറൽ റിപ്പോർട്ട് ടു തൗസൻഡ് സിക്സ് രണ്ടായിരത്തി ആറിന് ശേഷം ഉള്ള ഏറ്റവും വലിയ നമ്പർ കൂടിയാണ് ഇതെന്നുള്ള കാര്യം ഓർത്തിരിക്കുകയാണ് അപ്പോൾ ഇതിന് പുറകോട്ടേക്കുള്ള നമ്പേഴ്സ് വളരെയധികം കുറവായിരുന്നു ദെൻ ഈ ഒരു ഇൻഡെക്സിനകത്ത് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ നെയബർഹുഡ് റാങ്ക്സും കൂടെ നോക്കുന്ന നല്ലതായിരിക്കും പാകിസ്ഥാൻ അറ്റ് വൺ ഫോർട്ടി ടു ആണ് ബംഗ്ലാദേശ് ഫിഫ്റ്റി നയത്ത് റാങ്കിൽ കിടക്കുന്നത് ചൈന വിത്ത് എ ഹെഡ് ഓഫ് ഇന്ത്യ അറ്റ് വൺ നോട്ട് സെവൻ റാങ്കിലും നേപ്പാൾ വൺ വൺ സിക്സ് ആൻഡ് ശ്രീലങ്ക വൺ വൺ സിക്സ് അതായത് ഭൂട്ടാൻ വൺ നോട്ട് ത്രീ ഇതിനകത്ത് നെയ്പറിംഗ് കൺട്രീസിനകത്ത് പാകിസ്ഥാൻ മാത്രമാണ് ഇന്ത്യയുടെ താഴേക്ക് ഒരു റാങ്കിനെ തന്നെയായത് ബാക്കിയുള്ള ഇന്ത്യയുടെ നെയബറിംഗ് കൺട്രീസ് ഒക്കെ വേ ഹെഡ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക ബംഗ്ലാദേശ് ഫിഫ്റ്റി നയത്ത് റാങ്കിലാണ് കിടക്കുന്നത് ഈ റിപ്പോർട്ടിനകത്ത് ഏറ്റവും കൂടുതൽ മോസ്റ്റ് ജെൻഡർ ഈക്വൽ ആയിട്ടുള്ള കൺട്രി ആയിരുന്നു ഐസ്ലാൻഡ് ആണ് ഫോർ ദ ഫോർട്ടീൻത്ത് കോൺസിക്യൂട്ടീവർ കഴിഞ്ഞ പതിനാല് വർഷത്തെ റിപ്പോർട്ടിനകത്തും ഐസ്ലാൻഡ് തന്നെയാണ് ഒരു ജെൻഡർ ഇക്വാളിറ്റിയുടെ കാര്യത്തിൽ ഫസ്റ്റ് നിൽക്കുന്ന വിത്ത് നയൻ്റി പെർസെൻറ്റേജ് ഓഫ് ദിസ് ജെൻഡർ ഗ്യാപ് ഹാസ് ഹസ്ബിൻ ക്ലോസ്ഡ് അതായത് പത്ത് ശതമാനം മാത്രമാണ് ആ ഒരു രാജ്യത്ത് ജെൻഡർ ബേസ്ഡ് ഇൻ ഈക്വാളിറ്റി അപ്പോൾ ഇതൊന്ന് പ്രിലിംസ് ബേസ്ഡ് ആയിട്ട് നോർത്തിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും സോ ഇനി നമ്മൾ ആ മൂന്നാമത്തെ ആർട്ടുകളാണ് ഇൻക്വാളിറ്റി ലീഡ് ടു ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട് സോ ഇവിടെ നമ്മൾ പറഞ്ഞു ജനറലി പറയുവാണെങ്കിൽ ഈ പറഞ്ഞ ഇൻ ഇക്വാളിറ്റി ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ഈ പറഞ്ഞ പോലെ എക്കണോമിക് ഗ്രോത്തിനെ ഹാം ഹാമ്യമെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്ന പക്ഷേ ചില മേഖലകളെ എസ്പെഷ്യലി ബിസിനസ് മേഖലകളിൽ ഓൺടർപ്രണർഷിപ്പ് വളർത്താനായിട്ട് ചെറിയ രീതിയിലുള്ള ഇൻസെൻറ്റീവ്സ് അതായത് നമ്മൾ ഇനിക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒരാൾക്ക് കൊടുക്കുന്ന ഒരാൾക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ള സിറ്റുവേഷനിലേക്ക് പോകും അപ്പം ഇവിടെ നമ്മൾ ബിസിനസ് ഒക്കെ കേന്ദ്രീകരിച്ച് ചില മേഖലകൾക്ക് നമ്മൾ ചെറിയ ആനുകൂല്യങ്ങൾ കൊടുക്കുക കമ്പയർഡ് ടു അതേഴ്സ് നമ്മൾ ചെറിയ ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോഴേക്കും അത് ആ മേഖലയുടെ എക്കണോമിക് ബിസിനസ്സുകളെ വളർത്താനായിട്ടും ടേൺ നമ്മുടെ എക്കണോമിക് ഗ്രോത്തിലേക്ക് ഇത് നയിക്കാനായിട്ടും സഹായിക്കും എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ആർട്ടിക്കൾ അത് മെയിൻലി ഡിസ്കസ് ചെയ്യുന്ന എം എസ് എം ഇസിനെ കുറിച്ചിട്ടാണ് എം എസ് എം ഇസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ മീൻ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് സ്ഥിരം ഈ പറഞ്ഞ പോലെ നമുക്ക് പ്ലിംസനൊക്കെയാണെങ്കിലും പി വൈ ക്യൂസ് ആയിട്ട് ചോദിക്കാനുള്ളൊരു മേഖലയാണ് അപ്പൊ ആ എം എസ് എം ഈസിന്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു ആർട്ടിക്കൽ അത് പഠിക്കേണ്ടത് സോ അതിലേക്ക് അടക്കം മുമ്പ് ആദ്യം ഈ പറഞ്ഞ പോലെ എം എസ് എം ഈസുമായിട്ട് ബന്ധപ്പെട്ട സിഗ്നിഫിക്കൻസ് ഓർത്തിരിക്കാം സോ ജി ഡി പി കോൺട്രിബ്യൂഷൻ നോക്കുവാണെങ്കിൽ ജി ഡി പി കോൺട്രിബ്യൂഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് ജനറേഷൻ വൈസ് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ടോട്ടൽ ജി ഡി പിയിലേക്ക് തേർട്ടി പെർസെൻറ്റേജ് കോൺട്രിബ്യൂഷൻ ആര് നൽകുന്നുണ്ട് ഈ ഒരു എം എസ് എം ഈസ് നൽകുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഓർക്കാം ഇന്ത്യയുടെ ടോട്ടൽ ജി ഡിപിയുടെ തേർട്ടി പെർസെൻറ്റേജും ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഈ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ചേർന്നിട്ടാണ് ഇനി അത് മാത്രമല്ല വലിയൊരു എംപ്ലോയ്മെന്റ് ഈ പറഞ്ഞ പ്രൊവൈഡറും കൂടിയാണ് എം എസ് എം ഈസ് ഐ മീൻ ആക്ച്വലി നമ്മുടെ രാജ്യത്ത് പതിനൊന്ന് കോടി ജനങ്ങളാണ് ഈ ഒരു എം എസ് എം ഈസ് കേന്ദ്രീകരിച്ച് ഇവിടെ എംപ്ലോയിഡ് ആയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി സോ ലേബർ ആണ് ഈ ഒരു എം എസ് എം ഇ സെക്ടേഴ്സ് എസ്പെഷ്യലി സ്ത്രീകളുടെ കാര്യത്തിൽ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ രാജ്യത്ത് ഈ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസിൽ ചേർന്ന് കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യപ്പെടുന്നുണ്ട് ദെൻ എക്സ്പോർട്ടിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ ടോട്ടൽ എക്സ്പോർട്ടിന്റെ ഫോർട്ടി ഫൈവ് പെർസെന്റേജും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ് എം എസ് എം ഇത് പി ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് സോ ഇന്ത്യയുടെ ടോട്ടൽ എക്സ്പോർട്ട്സിന്റെ ഫോർട്ടി ഫൈവ് പെർസെന്റേജും എം എസ് എം ഈസ് കേന്ദ്രീകരിച്ചാണ് വരുന്ന കാര്യം കൃത്യമായിട്ട് ഓർക്കണം എസ്പെഷ്യലി ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് ഹാൻഡിക്രാഫ്റ്റ് സെക്ടേഴ്സ് ഒക്കെ തന്നെ അതിൽ ടെക്സ്റ്റൈൽ സെക്ടർ ഒക്കെ ഈ പറഞ്ഞ കേന്ദ്ര കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യപ്പെടുന്നുണ്ട് റൂറൽ ഇൻഡസ്ട്രിയലൈസേഷന്റെ ഭാഗത്ത് അതായത് ഈ കൂടുതലും എം എസ് എം എസ് വർക്ക് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന നമ്മുടെ റൂറൽ ഏരിയാസ് കേന്ദ്രീകരിച്ചാണ് അപ്പം അവിടങ്ങളിലൊക്കെ കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ മേഖലയിൽ കൂടുതൽ ഇൻഡസ്ട്രിയലൈസേഷന്റെ ഭാഗമായിട്ട് റൺ ചെയ്യാനായിട്ടൊക്കെ തന്നെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് ആര് മാറാറുണ്ട് ഈ ഒരു എം എസ് എം ഇസ് മാറാറുണ്ട് എസ്പെഷ്യലി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി സെക്ടേഴ്സ് ഒക്കെ തന്നെ കോൺസ്റ്റ്യൂട്ട് ചെയ്യുന്ന നമ്മുടെ റൂറൽ ഏരിയാസ് കേന്ദ്രീകരിച്ചാണ് അങ്ങനെ ഈ പറഞ്ഞ പോലെ പ്രൊവൈഡിങ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് റൂറൽ ഏരിയാസ് ആൻഡ് എംപറിംഗ് ലോക്കൽ കമ്മ്യൂണിറ്റീസിനൊക്കെ നയിക്കാനായിട്ട് ആ എം എസ് എം ഈസ് സഹായിക്കാറുണ്ട് എന്നുള്ളൊരു പോയിന്റ് കൃത്യമായിട്ട് നോക്കുക ഇതാണ് മെയിനായിട്ട് എം എസ് എം ഇസിന്റെ ഒരു thank mm -hmm. you ആ ഒരു സിഗ്നിഫിക്കൻസ് രീതിയിലേക്ക് നമുക്ക് പറയാനുള്ളത് ഈ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് ആണെങ്കിൽ ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഈ ഒരു എം എസ് എം എസിന് വേണ്ടിയിട്ട് കേന്ദ്രീകരിച്ച് കൊടുക്കാറുണ്ട് സോ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും ആ ഒരു ടോപ്പിക്കിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കാം ദൽ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് ടോങ്കോ വോൾക്കാനോയുമായിട്ട് ബന്ധപ്പെട്ട് ടോങ്കോ വോൾക്കാന ടോങ്കോ വോൾക്കാനം ഗുഡ് കോസ് അൺയൂഷൽ വെതർ ഫോർ റെസ്റ്റ് ഓഫ് ദി ഡെക്കിഡ് സീസ് സ്റ്റഡി ആണ് മെയിൻലി പറഞ്ഞ ആ ഒരു പൊൽക്കാനോടെ മീൻസ് ഐലൻഡ് ലൊക്കേഷൻ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മീൻസ് ഈ പറഞ്ഞ ടോങ്കോ എന്നുള്ള ഐലൻഡ് ബേസിക്കലി ലൊക്കേറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും സിയർ ഒരു ടോങ്കോ ഐലൻഡ് ലൊക്കേഷൻ അറിഞ്ഞിരിക്കുക വിച്ച് ഈസ് ഈസ്റ്റ് ടു ഓസ്ട്രേലിയ ഓസ്ട്രേലിയക്ക് ഈസ്റ്റ് ആയിട്ടാണ് മീൻസ് ടോപ്പിക് ഓഫ് ക്യാൻസറിന് തൊട്ട് മുകളിലായിട്ട് വരും ടുവേർഡ്സ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നിയർ ടു ടോപ്പിക് ഓഫ് കയ്പിക്കണം അതുകൊണ്ട് തന്നെ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സൗത്ത് പസഫിക് ഓഷനിലാണ് ആണ് കേട്ടോ ആ ഒരു കാര്യം കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം ഇനി ഈ ഒരു ടോങ്കോ ഐലൻഡ് ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു റിംഗ് ഓഫ് ഫയർ പസഫിക് റിംഗ് ഓഫ് ഫയറിൽ കേന്ദ്രീയ പ്രദേശം തന്നെയാണ് നമ്മൾ നേരത്തെ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ പസഫിക് റിംഗ് ഓഫ് ഫയർ ആണ് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള മേഖലയാണ് ഒക്കെ ഒക്കെ തന്നെ തന്നെ ഈ സോ ഇവിടെ ടോങ്കോ അറിയപ്പെടുന്നത് ഈ ടോങ്കോ ഹൊ ബേസിക്കലി ഒരു അണ്ടർ വാട്ടർക്കാനിക് ഇറപ്ഷൻ ആ ഒരു അണ്ടർ വാട്ടർക്കാനിക് ഇറപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി കേന്ദ്രീകരിച്ചാണ് വലിയൊരു റിച്ച് സ്കെലാണെങ്കിൽ വലിയൊരു മാഗ്നിറ്റ്യൂഡ് വൈ ഒരു പോലെ വേവ് മാക്ടിറ്റൂഡ് പോലെ അലേർട്ട് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടോങ്കോ ഹൊ ടോങ്കോൻസ് മൂലം സോ എനിവേ ഇത് അണ്ടർ വാട്ടർക്കാനിക് എന്ന് പറഞ്ഞു പിന്നെ എങ്ങനെയാണ് ഇത് ക്ലൈമറ്റ് ചെയ്ഞ്ചിലേക്ക് നയിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അണ്ടർ വാട്ടർ വോൾക്കാനിക് ഇറപ്ഷൻസ് നടക്കുമ്പോഴേക്കും ഒരുപാട് ഈ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ റിലീസ് അല്ലെ വോൾക്കാനിക് ഇറപ്ഷൻ നടക്കുമ്പോഴേക്കും ഒരുപാട് ടെമ്പറേച്ചർ റിലീസ് അവിടെ നടക്കുന്നുണ്ട് ആ ഒരു ടെമ്പറേച്ചറിന്റെ ഫലം മൂലം ഈ പറഞ്ഞ ടെമ്പറേച്ചർ റൈസ് മൂലം ആ ഒരു വാട്ടർ ആ പ്രദേശത്തെ വെള്ളത്തിന്റെ ചൂട് കൂടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നയിക്കപ്പെടും ആ ചൂട് കൂടുമ്പോൾ തീർച്ചയായിട്ടും അത് വാട്ടർ കണ്ടൻറ് ഈ പറഞ്ഞ പോലെ ഇവാബ്രേറ്റ് ചെയ്യപ്പെടും ആൻഡ് വി ഹാവ് സ്റ്റഡീഡ് ദ വാട്ടർ വേപ്പർ ഈസ് വൺ ഓഫ് ദ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് അല്ലെ വാട്ടർ വേപ്പർ ഒരു ഗ്രീൻ ഹൗസ് ആണ് തീർച്ചയായിട്ടും ഗ്രീൻ ഹൌസ് ഗ്യാസിൻ്റെ പ്രസൻസ് മൂലം ഇവിടുത്തെ ടെമ്പറേച്ചറിൽ വ്യത്യാസം വന്നേക്കാം സോ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഹങ്കോ ടങ്കോ വോൾക്കാനോ ഇറപ്ഷൻ എന്നുള്ള പ്രദേശങ്ങളിൽ വാട്ടർ വേപ്പർ നല്ല രീതിയിൽ പറഞ്ഞു വാട്ടർ നല്ല രീതിയിൽ ഇവപറേറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ആ വാട്ടർ ഈ പറഞ്ഞ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് കൂടി ആയതുകൊണ്ട് ആ മേഖല കേന്ദ്രീകരിച്ചുള്ള ടെമ്പറേച്ചർ റൈസ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വരും കാലഘട്ടത്തിൽ ആ ഒരു ഈസ്റ്റ് ഓസ്ട്രേലിയ യു എസിന്റെ ഭാഗങ്ങൾ യു എസ്സിന്റെ യു എസ് കാനഡയുടെ ഒക്കെ തന്നെ ഭാഗങ്ങള് അവിടങ്ങളിൽ ഈ പറഞ്ഞ പോലെ ടെമ്പറച്ചർ വേരിയേഷൻസോ അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ ക്ലൈമാറ്റിക് വേരിയേഷൻസ് ഇത് മൂലം ഉണ്ടാകാം എന്നുള്ളതാണ് റീസെൻറ്റ് പഠനങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇനിവേ നമുക്ക് എക്സാമിന്റെ വ്യൂ പോയിന്റിലും ഒരു അംഗട്ടോ അംഗ കൊടുക്കാനുള്ള ലൊക്കേഷൻ അറിഞ്ഞിരിക്കുക പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയുടെ ഈസ്റ്റ് ആണെന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക പിന്നെ പസഫിക് ഓഷൻ മീൻസ് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ സൗത്ത് പസഫിക് ഓഷനിലാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കലിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് ഇനി നമ്മൾ ലാസ്റ്റ് ഒരു എം സി ക്യു ആണ് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് എം സി ക്യൂ ടു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റിനാണ് ആൻഡ് വിച്ച് ഓഫ് ദ